ഹായ്, വെൽക്കം ടു ക്രോസ്റോഡ്സ് 100K കോഡിംഗ് ചലഞ്ച്. നമ്മൾ മാക്കിൽ എങ്ങനെ സി ഇൻസ്റ്റാൾ ചെയ്യാം, സി കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെ അതിലെങ്ങനെ കോഡ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചെയ്യുകയാണെങ്കിലും അതിനൊരു കമ്പൈലർ ഉണ്ടായിരിക്കും, അതുപോലെ അത് ടൈപ്പ് ചെയ്യാനും അത് യൂസ് ചെയ്യാനൊരു IDEs ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ IDEs എന്താണെന്നുള്ള ആദ്യം നോക്കാം. IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. നമ്മൾ കോഡ് ചെയ്യുന്ന സാധാരണ ഇപ്പോൾ നോട്ട് പാഡിൽ നമുക്ക് എന്ത് ചെയ്യാം, കോഡ് എഴുതാം. പക്ഷേ നോട്ട് പാഡിൽ എഴുതുമ്പോൾ വെച്ചാൽ അതിൽ പ്രത്യേകിച്ച് കളർ മാറ്റോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സിൻടാക്സ് കറക്റ്റ് ചെയ്യാനോ, സിൻടാക്സ് എന്ന് വെച്ചാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊന്നും കറക്റ്റ് ചെയ്ത് എക്സാക്റ്റ് വരുത്താനൊന്നും ഓപ്ഷൻ എന്തുണ്ടായില്ല നമുക്ക് ഈ സാധാരണ നോട്ട് പാഡിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് യൂസ് ചെയ്യുന്ന IDEs കണ്ടെത്തിയിട്ട് അതാണ് നമ്മൾ യൂസ് ചെയ്യുക, അതിലാണ് നമ്മൾ കോഡ് എഴുതാറ്. അപ്പോൾ കോഡ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ IDE യൂസ് ചെയ്യുന്നത്, ഇതിൽ എക്ലിപ്സ് എന്നുള്ള IDE ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്ലിപ്സ് IDE എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കണം. അതുപോലെ എക്ലിപ്സ് IDEക്ക് ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ JDK ജാവ ഡെവലപ്മെൻറ്റ് കിറ്റ് കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം JDEക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് എക്ലിപ്സ് IDE ഇൻസ്റ്റാൾ ചെയ്യാം. എക്ലിപ്സ് IDEൻ്റെ ഇൻ്റഗ്രേറ്റ് ആയിട്ട് തന്നെയാണ് C++ കമ്പൈലറും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട. അപ്പോൾ എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ JDEക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്കിൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ആദ്യം മാക്കിൽ JDEക്ക് ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. JDEക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് JDEക്ക് സെർച്ച് ചെയ്യാം. JDEക്ക് ഡൗൺലോഡ്, JDEക്ക് ഡൗൺലോഡ്. JDEക്കയുടെ ഒരു ഒറാക്കിളുടെ സൈറ്റ് വരും. ആ ഒറാക്കിളുടെ സൈറ്റിലോട്ട് കയറുക, ഫസ്റ്റ് ലിങ്ക് തന്നെ വരും. അതിൽ ഒറാക്കിൾ JDEക്ക് ഡൗൺലോഡ് ലേറ്റസ്റ്റ് 13.01 വെർഷനാണോ നോക്കുക, അല്ലെങ്കിൽ ആ വെർഷനിലോട്ട് വരിക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അക്സെപ്റ്റ് ലൈസൻസ് അഗ്രിമെൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്കിൻ്റെ DMG ഫയൽ കിട്ടും, അതായിരിക്കും ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ നല്ലത്. അപ്പോൾ DMG ഫയൽ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ഡൗൺലോഡ് ആവുന്നു. അപ്പോൾ JDEക്ക് ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ JDEക്ക് ഫയൽ DMG ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഒരു ഇൻസ്റ്റാളേഷൻ വിൻഡോ വരും, അത് ഫോളോ ചെയ്യുക. ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക, ഇൻസ്റ്റാൾ കൊടുക്കുക. അവിടെ പാസ്വേഡ് ചോദിക്കും, ബിക്കോസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് പാസ്വേഡ് ചോദിക്കും. അത് എൻ്റർ ചെയ്യുക. സോറി, പാസ്വേഡ് മിസ്റ്റേക്കാണ്. DP ഓക്കെ. സോ ഇപ്പോൾ JDEക്ക് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. JDEക്ക് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഓക്കെ, JDEക്ക് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻസി മാത്രം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. എക്ലിപ്സ് ഇനി ഡൗൺലോഡ് ചെയ്യാനുണ്ട് നമുക്ക്. എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസർ എടുക്കുക. ബ്രൗസർ എടുത്തിട്ട് എക്ലിപ്സ് C++ IDE എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കിട്ടുന്ന എക്ലിപ്സിൻ്റെ സൈറ്റ് ഉണ്ട്, അതിലോട്ട് കയറുക. ഇവിടെ ഇൻ്റർനെറ്റ് വെരി സ്ലോ. ആ യാ, സൈറ്റ് വന്നു. ഇതിൽ മുകളിൽ പുതിയ പാക്കേജ് അവൈലബിൾ എന്നുണ്ട്. ഒരു ഹിയർ എന്നൊരു ബട്ടൺ ഉണ്ട്, അതെടുക്കുക. ചെയ്ത് ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ വെർഷൻ ആയിരിക്കും, അതുകൊണ്ട് തന്നെ മുകളിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് എക്ലിപ്സിൻ്റെ പല വേർഷൻസ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എക്ലിപ്സ് പല ലാംഗ്വേജിന് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എക്ലിപ്സ് IDE ഫോർ സി ഓർ C++ ഡെവലപ്പേഴ്സ് എന്നുള്ള ഈ ലിങ്കാണ്. ഈ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ മാക്കിന് വേണ്ടിയിട്ടുള്ള 64-bit ഡൗൺലോഡ് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്യുക. ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡൗൺലോഡിങ് ഫിനിഷ് ആയിട്ടുണ്ട്. എക്ലിപ്സ് ഡൗൺലോഡിങ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ആ DMG ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്ലിപ്സിൻ്റെ ലോഗോ ഈ എക്ലിപ്സിൻ്റെ ലോഗോ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് അപ്ലിക്കേഷൻ ഫോട്ടോയിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യണം. അപ്പോൾ
അതവിടെ കോപ്പി ആവും. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ എക്ലിപ്സ് റെഡിയാവും. ഇനി എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ ലോഞ്ച് പാഡിൽ പോയിട്ട് എക്ലിപ്സ് ഓപ്പൺ ചെയ്യുക. എക്ലിപ്സ് ഇവിടെ വന്നിട്ടുണ്ട്. എക്ലിപ്സ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഓക്കെ, ഓപ്പൺ ഇൻ്റർനെറ്റ്, ഓക്കെ ഓക്കെ കൊടുക്കുക. ഇനിഷ്യൽ ലോഡാകാൻ കുറച്ച് ടൈം എടുക്കും എക്ലിപ്സ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള വർക്ക് സ്പേസ് ആണ്, എവിടെയാണ് നിങ്ങളെ കോഡ് ചെയ്യേണ്ടത്, ഏത് ഫോൾഡറിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നാളെ മുതൽ പഠിക്കാൻ പോകുന്ന കോഡ് എവിടെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസേഴ്സിൽ മാക് ബുക്ക് പ്രോയിൽ ഡിഫാൾട്ടായ ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ആ ലൊക്കേഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വെച്ചിട്ട് ലോഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ വേറെ ഏതെങ്കിലും ഫോൾഡറിലോട്ട് നിങ്ങൾ കോഡുകളെല്ലാം വെക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഫോൾഡർ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ എക്ലിപ്സ് ലോഞ്ച് ആയിട്ടുണ്ട്. ഞാൻ അത് ഫുൾ സ്ക്രീനിലോട്ട് മാറ്റാം. ഇവിടെ ഒരു വെൽക്കം സ്ക്രീൻ വന്നിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫയലില് ന്യൂ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം എക്ലിപ്സിൽ ചെയ്യേണ്ടത് നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് ഉള്ളത് സി ഓർ സി പ്ലസ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ സി ഓർ സി പ്ലസ് പ്ലസ് പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, സി മാനേജ്ഡ് ബിൽഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ പ്രൊജക്റ്റിൻ്റെ നെയിം ചോദിക്കുന്നുണ്ട്. നെയിം ഒരു സാമ്പിൾ, നമുക്ക് ആദ്യം ഒന്ന് എങ്ങനെയാണിത് വർക്ക് ആവുന്നുണ്ടോ, നമ്മൾ ചെയ്തതെല്ലാം റെഡിയാണോ നോക്കുകയാണ് നമ്മൾ ആദ്യം. അപ്പോൾ സാമ്പിൾ എന്നുള്ള പ്രൊജക്റ്റിൻ്റെ പേര് കൊടുത്ത്, ഇവിടെ നമ്മൾ എം ടി പ്രൊജക്റ്റ് ഉണ്ട്, ഹലോ വേൾഡ് ഉണ്ട്. ഹലോ വേൾഡ് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ച കുറച്ച് കോഡ് എഴുതിയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ടായാലും അപ്പോൾ ഹലോ വേൾഡിൻ്റെ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്രോസ് ജി സി സി ഉണ്ട്, മാക് ഒ എസ് എക്സ് ജി സി സി ഉണ്ട്, അതിൽ കമ്പൈലറും മാക് ഒ എസ് എക്സ് ജി സി സി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചോദിക്കണമെന്ന് വെച്ചാൽ ജി സി സി കമാൻഡ് ലൈൻ ടൂള് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, നമ്മൾ ജെ ഡി കെ ഇൻസ്റ്റാൾ ചെയ്തു, എക്സ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തു, ഇനി എക്ലിപ്സും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി എക്ലിപ്സ് ഓപ്പൺ ചെയ്യുക. എക്ലിപ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളൊരു വർക്ക് സ്പേസ് ചോദിക്കും, അതായത് നമ്മുടെ കോഡൊക്കെ എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളതാണ്, ഏത് ഫോൾഡറിലാണെന്നുള്ളതാണ്. അപ്പോൾ ഡിഫാൾട്ടായിട്ട് സ്പേസ് ചോദിക്കുന്നുണ്ട്, അത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്പേസ് കൊടുക്കുക. എക്ലിപ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു വെൽക്കം സ്ക്രീൻ കാണാം, അത് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് ഫയലിൽ ന്യൂ സി സി പ്ലസ് പ്ലസ് പ്രൊജക്റ്റ്, അതായത് എക്ലിപ്സിൽ നമ്മൾ എന്തെങ്കിലും കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത് ഫയലിൽ ന്യൂ സി ഓർ സി പ്ലസ് പ്ലസ് പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടോ, സി മാനേജ്ഡ് ബിൽഡ് എന്നുള്ള, അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ പ്രൊജക്റ്റിനൊരു നെയിം ചോദിക്കും. നെയിം നമ്മളൊരു സാമ്പിൾ, തൽക്കാലം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ടൂളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് റെഡിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്, വെരിഫൈ ചെയ്യാൻ മാത്രമാണ്. അപ്പോൾ പ്രൊജക്ട് നെയിം ഒരു സാമ്പിൾ കൊടുത്തു. അതേപോലെ ഇവിടെ ഹലോ വേൾഡ് എം ടി പ്രൊജക്റ്റ് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. എം ടി പ്രൊജക്റ്റ് പറഞ്ഞാൽ കോഡൊന്നും ഉണ്ടാകത്തില്ല. അതിൽ ഹലോ വേൾഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ അതായത് ഒരു ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് വരുന്നൊരു ഒരു പ്രോഗ്രാം അതിൽ കോഡ് അതിലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് നമുക്ക് ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതുപോലെ ഇവിടെ ടൂൾ ചെയിൻ മാക് ഒ എസ് എക്സ് ജി സി സി സെലക്ട് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ടാവും. ആ പ്രൊജക്റ്റിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബിൽഡ് പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ആ ബിൽഡ് പ്രൊജക്റ്റ് കൊടുക്കുക. ബിൽഡ് പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ താഴെ ഇവിടെ അതിന് എററോ അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. സീറോ എറർ, സീറോ വാർണിങ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. അത് കഴിഞ്ഞിട്ട് സാമ്പിൾ പ്രൊജക്റ്റിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് റൺ ആസ് എന്നുള്ളത് കൊടുത്തിട്ട് ലോക്കൽ സി ഓർ സി പ്ലസ് പ്ലസ് അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടായിട്ട് താഴെ കാണിക്കും ഹലോ വേൾഡ് എന്ന്. ഇത്രയും ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ മാക്കിൽ ഇത്രയും സ്റ്റെപ്പ് കൊണ്ടാണ് എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് സി ഓർ സി പി പി പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്ലിപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത്രയും ഹലോ വേൾഡ് വരെ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.